ഏക വ്യക്തി നിയമത്തിനെതിരെ ദേശീയ തലത്തിൽ കോൺഗ്രസിന് സമരപരിപാടികളില്ലാത്തതിൽ മുസ്ലിം ലീഗിൽ അമർഷം. മുസ്ലിം ലീഗ് ദില്ലിയിൽ ഉൾപ്പെടെ സെമിനാറിനൊരുങ്ങുമ്പോൾ കോൺഗ്രസിൻ്റെ പ്രതിഷേധം കേരളത്തിൽ മാത്രമായി ഒതുങ്ങുകയാണ്. ഏക വ്യക്തി നിയമത്തിനെതിരെ ദേശീയ തലത്തിൽ സമരസാധ്യതകൾ കൂടി പ്രതീക്ഷിച്ചാണ് മുസ്ലിം ലീഗ് കേരളത്തിൽ കോൺഗ്രസ് പ്രതിഷേധങ്ങളുടെ ഭാഗമാകുന്നത്. ഇപ്പോൾ വിവരങ്ങളുമായി സ്വാലിഹ് മലപ്പുറത്ത് നിന്ന് ചേരുകയാണ്. കോഴിക്കോട് CPIM സെമിനാർ ക്രമീകരണങ്ങളുമായി അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ മലപ്പുറത്ത് ലീഗിൻ്റെ തട്ടകത്തിൽ കോൺഗ്രസിൻ്റെ സമ്മർദ്ദങ്ങൾക്ക് വിധേയപ്പെട്ട് CPIM സെമിനാറിലേക്ക് പോകില്ല എന്ന് തീരുമാനമെടുത്ത മുസ്ലിം ലീഗ് ഒരു ഭാഗത്ത് നിൽക്കുന്നു. പക്ഷേ അപ്പോഴും ലീഗിൻ്റെ ആ ഒരു പ്രതിഷേധം അല്ലെങ്കിൽ ലീഗിൻ്റെ പരിഭവം അത് അങ്ങേയറ്റം രാഷ്ട്രീയമായി പ്രസക്തമാണ്. സാലി ഇപ്പോൾ സൂചിപ്പിച്ച ആ വിഷയം, അതായത് കേരളത്തിൽ ലീഗിനെ ഒന്നും അനുനയിപ്പിക്കുന്നതിന് വേണ്ടി ചില പരിപാടികൾ, ബഹുസ്വരത സംഗമം അങ്ങനെ സെമിനാറോ അങ്ങനെ എന്തോ ആണല്ലോ തീരുമാനിച്ചിട്ടുള്ളത് ഇന്നലെ. പക്ഷേ ദേശീയ തലത്തിൽ എങ്ങനെ കോൺഗ്രസ് ഇതിനെ പ്രതിഫലിപ്പിക്കും, ഈ പ്രതിഷേധത്തെ പ്രതിഫലിപ്പിക്കും? ലീഗ് കാത്തിരിക്കുന്നത് അതാണോ? ഒരു പരിപാടിയും ദേശീയ തലത്തിൽ കോൺഗ്രസിനില്ല എന്നുള്ളത് ലീഗിനെ വിഷമിപ്പിക്കുന്നുണ്ടോ? എന്നാൽ ലീഗാകട്ടെ ദേശീയ തലത്തിലും ഇതിനെതിരെ സമരം ചെയ്യാനൊരുങ്ങുകയാണല്ലോ, അല്ലെങ്കിൽ ആ സമരത്തിന് ലീഗുമുണ്ടല്ലോ. തീർച്ചയായും ദേശീയ തലത്തിൽ കോൺഗ്രസ് നേതാക്കൾക്ക് വലിയ അഭിപ്രായ ഭിന്നത ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു. പിന്നീട് കോൺഗ്രസ് ഇതിലൊരു നിലപാട് വ്യക്തമാക്കിയെങ്കിലും, ജയറാം രമേശിന് ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യത്തിലൊരു നിലപാട് വ്യക്തമാക്കിയെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള സമരപരിപാടികളോ മറ്റോ ദേശീയ തലത്തിൽ ഇതുവരെ കോൺഗ്രസ്സിന് ഇല്ല. മുസ്ലിം ലീഗ് ആവട്ടെ ഇത് പാർലമെൻറ്റിൽ ഉൾപ്പെടെ കോൺഗ്രസ്സിനെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സമരപരിപാടികൾ പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ മുത്തലാഖ് പോലുള്ള വിഷയങ്ങൾ ചർച്ചയ്ക്ക് വന്നതുപോലെ കോൺഗ്രസ്സിനെ കാര്യമായി പ്രതീക്ഷിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാവുമെന്നാണ് മുസ്ലിം ലീഗ് ഇപ്പോഴും കരുതുന്നത്. അതോടൊപ്പം തന്നെ മുന്നണി മര്യാദ പറഞ്ഞ് കേരളത്തിൽ CPIUമായി ബന്ധപ്പെട്ട സെമിനാറിൽ നിന്ന് വിട്ടുനിന്നെങ്കിലും മുസ്ലിം ലീഗ് അണികൾ പ്രധാനമായും മുജാഹിദ് വിഭാഗവും EK സമസ്തയുമാണ്. ഈ രണ്ട് വിഭാഗവും ഈ സെമിനാറിൽ പങ്കെടുക്കുന്നുമുണ്ട്. ഇത് മുസ്ലിം ലീഗിന് വലിയൊരു അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട്. സ്വാഭാവികമായും ഇവരുടെ മുന്നിൽ ഇക്കാര്യത്തിൽ ഏത് തരത്തിലാണ് കോൺഗ്രസിനെ പ്രതീക്ഷിക്കേണ്ടത് എന്ന ഒരു ചോദ്യം മുസ്ലിം ലീഗിൻ്റെ മുൻപിലുണ്ട്. മേഖലാ അടിസ്ഥാനത്തിലുള്ള സെമിനാറുകളാണ് ഇപ്പോൾ കോൺഗ്രസ് അല്ലെങ്കിൽ UDF പദ്ധതി ഇട്ടിരിക്കുന്നത്. ഇതിൽ സ്വാഭാവികമായും മുസ്ലിം ലീഗ് കൂടി പങ്കാളിയാവുന്നു. പക്ഷേ ദേശീയ തലത്തിൽ കോൺഗ്രസ്സിനോ അല്ലെങ്കിൽ കോൺഗ്രസ് ഉൾപ്പെട്ട മുന്നണിക്കോ ഒരു പ്രതിഷേധമോ പരിപാടികളോ ഇല്ലാത്തത് മുസ്ലിം ലീഗിന് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. സ്വാഭാവികമായും മുസ്ലിം ലീഗ് ദേശീയ തലത്തിൽ സെമിനാറുകൾ, ഡൽഹിയിൽ ഉൾപ്പെടെ സെമിനാറുകൾ പദ്ധതിയിട്ടിട്ടുണ്ട്. ഇത് ഉടൻ ഇതിൻ്റെ പരിപാടികളിലേക്ക് കടക്കും. അതിനായി ഒരു സബ് കമ്മിറ്റി തന്നെ മുസ്ലിം ലീഗ് രൂപീകരിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ആശയവിനിമയം നടത്തുന്നതിനും അഭിപ്രായ ഐക്യമുള്ള മറ്റു കക്ഷികളുമായി പാർട്ടികളുമായി സംസാരിക്കുന്നതിനുമായി ഒരു കമ്മിറ്റി മുസ്ലിം ലീഗ് രൂപീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കമ്മിറ്റിക്ക് മുമ്പിലുള്ള പ്രധാന ചോദ്യം കോൺഗ്രസ് ഇതിൽ എങ്ങനെ സഹകരിക്കും, എന്താണ് കോൺഗ്രസിന് ദേശീയ തലത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഭാവി പരിപാടികൾ എന്നത് തന്നെയാണ്. ശരത്, സ്വാലിഹ് ഇപ്പോൾ സൂചിപ്പിച്ച ഈ വിഷയം അത് രാഷ്ട്രീയമായി ഏറെ പ്രസക്തമാണ്. ശരി സ്വാലിഹ്, അതായത് ലീഗ് കേരളത്തിൽ UDF ഈ സമര പ്രതിഷേധ ഭാഗമായി നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദേശീയ തലത്തിൽ കോൺഗ്രസ് ഏത് തരത്തിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കും, ദേശീയ സമരം എങ്ങനെ രൂപപ്പെടുത്തും, കോൺഗ്രസ് അങ്ങനെ ഒരു പരിപാടിയുണ്ടോ എന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ലീഗിനെ അലട്ടുന്നുണ്ട്. അത്തരം ചോദ്യം രാഷ്ട്രീയമായി ഉയരുമ്പോൾ കോൺഗ്രസിൻ്റെ മൗനം അത് ലീഗിനും വലിയ തോതിൽ തലവേദനയായി മാറാവുന്നത് തന്നെയാണ്. ആ ഒരു പ്രശ്നം ആ ക്യാമ്പിൽ ഉരുണ്ടു കൂടുന്നുണ്ട്. അത് ആ നിലയിൽ പരസ്യ നിലപാടുകൾ വരുന്നതിന് അപ്പുറം ഇപ്പോൾ നേതാക്കൾക്കിടയിൽ ഈ ഒരു ചിന്ത ലീഗ് നേതാക്കൾക്കിടയിൽ വലിയ തോതിൽ രൂപപ്പെടുന്നുണ്ട് എന്നതുകൂടിയാണ് സ്വാലിഹിൻ്റെ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്.